ഇവിടെ മറ്റ് സംസാരിച്ച മെമ്പർമാർ ഉന്നയിച്ച അഭിപ്രായങ്ങളോടും ഞാൻ പങ്കുചേരുകയാണ്. സാർ, മൂന്നാല് പ്രശ്നങ്ങൾ, മൗലികമായ പ്രശ്നങ്ങളെ ഈ 23-ാം തീയതി, കഴിഞ്ഞ മെയ് 23-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ പ്രഖ്യാപനം ബാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ആഹാരത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പം സ്വാതന്ത്ര്യത്തിൻ്റെ 70% നഷ്ടപ്പെടുകയാണ്. അതായത്, സ്വാതന്ത്ര്യം മൃതപ്രായമാകുന്നതിൻ്റെ ഒരു കാര്യം നമ്മുടെ ആഹാരത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. എൻ്റെ ആഹാരത്തിൻ്റെ രുചി രൂപപ്പെടുത്തിയത് എൻ്റെ അമ്മയും അമ്മയുടെ അടുക്കളയും ഒക്കെയാണ്. ഓരോരുത്തരുടെയും ആഹാരത്തിൻ്റെ സ്വാതന്ത്ര്യവും ആഹാരത്തിൻ്റെ രുചിയും ആഹാരത്തോടുള്ള അഭിനിവേശവും എല്ലാം നിയന്ത്രിക്കുന്നത് അവരവരുടെ കുടുംബവും ചുറ്റുപാടും അമ്മയും അടുക്കളയും ഒക്കെയാണ്. നമുക്ക് തന്നെ പരിശോധിച്ചാലറിയാം. ഇപ്പം APJ അബ്ദുൽ കലാം, അദ്ദേഹം മുസ്ലിമായിരുന്നു, പക്ഷേ അദ്ദേഹം സസ്യാഹാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അവകാശമുണ്ട്. അദ്ദേഹത്തിൻ്റെ സസ്യാഹാരവും അദ്ദേഹത്തിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഇന്ത്യയിൽ ചർച്ച ചെയ്തിരുന്നില്ല. എന്നാൽ ബ്രാഹ്മണനായ, കാശ്മീരി ബ്രാഹ്മണനായ അലഹാബാദിൽ താമസിച്ച ജവഹർലാൽ നെഹ്റു മാംസം കഴിക്കുന്നയാളായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ മഹത്വം ഒരിക്കലും ആഹാരവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല. ആഹാരം അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ നേർക്കുള്ള ഒരു കടന്നുകയറ്റം ഇതിനകത്തുണ്ട് സാർ, അത് അനുവദിക്കാൻ പാടില്ല. രണ്ടാമത്തെ പ്രശ്നം, ഈ ആഹാരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഇവർ ഈ പ്രഖ്യാപനം കൊണ്ടുവരുമ്പം ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മേലിലുള്ള കടന്നുകയറ്റം മാത്രമല്ല, അതിനകത്ത് ഇന്ത്യയിൽ മനഃപൂർവ്വമായി തന്നെ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഡിവിഷൻ ഉണ്ടാക്കിയാലേ BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് നിലനിൽപ്പുള്ളൂ. ആ ഡിവിഷൻ ഉയർത്തുന്നതിന് അവരെ പശുവിനെ ഒരു രാഷ്ട്രീയ മൃഗമാക്കുകയാണ്, മൃഗങ്ങളെ ഉപയോഗിക്കുകയാണ്, നമ്മുടെ ആഹാര സംവിധാനത്തെ, ആ സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കുകയാണ്. അത് അനുവദിക്കാൻ പാടില്ല സാർ. ഈ BJP വിശ്വസിക്കുന്നത് പോലെ ഇന്ത്യ ഒരിക്കലും, ബുദ്ധൻ്റെ കാലഘട്ടം ഒഴിച്ചാൽ ഇന്ത്യ സസ്യാഹാരത്തിന് ഒരിക്കലും മുൻകൈ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസാഹാരം കഴിച്ചിരുന്ന കൂട്ടത്തിൽ ഇന്ത്യയിൽ ബ്രാഹ്മണരും ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ ചരിത്രം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സാർ, ഈ ഗോഖ്നൻ എന്നൊരു പദമുണ്ട്. ആ പദത്തിന് നമ്മുടെ ശബ്ദധാരാവലി 738-ാം പേജിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം തെളിയിക്കുന്നത് പശുവിനെ കൊല്ലുന്നവൻ എന്നാണ്. അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ആതിസൽക്കാരം ചെയ്യുമ്പോൾ പശുമാംസം കൊടുക്കുന്നവനെന്നാണ്. മൂന്നാമത്തെ അർത്ഥം ഉത്തമനായ ബ്രാഹ്മണൻ എന്നാണ്. കേരളത്തിൽ മലയാളത്തിലുള്ള ശബ്ദധാരാവലിയിലുള്ള ഈ അർത്ഥമാണ് സാർ. അതുകൊണ്ട് നമ്മുടെ കാലത്ത്, നമ്മുടെ പൂർവ്വകാലത്ത് ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന, വിവക്ഷിക്കുന്ന, ഹിന്ദു എന്ന് പറയുന്ന ഒരു പൊതുപേരാണ്, സിന്ധുവിൻ്റെ തീരത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ വിളിച്ച പേരാണ്. ബ്രാഹ്മണകാലത്ത് എന്ന് വെച്ചാൽ രാമായണത്തിൻ്റെ കാലത്ത് ഹിന്ദു എന്നൊരു വാക്കില്ല. പക്ഷേ രാമൻ്റെ കാലത്ത് തന്നെ സീതയും രാമനും കാട്ടിൽ പാർക്കുന്ന കാലത്ത് മാനിറച്ചി സീത ഉണക്കാനിട്ടിരിക്കുന്ന നേരത്ത് രാമൻ സീതയുടെ തലയിൽ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാണ് ദേവേന്ദ്രൻ്റെ മകൻ ജയന്തൻ വരുന്നതും ജയന്തൻ ആക്രമിക്കുന്നതും ജയന്തനെതിരെ ശ്രീരാമൻ ഒരു പിന്നെ ഒരു അമ്പയക്കുന്നതും അവസാനം കൊള്ളാതിരിക്കാൻ പറ്റാതെ ജയന്തൻ എന്ന കാക്കയുടെ കണ്ണിൽ കൊണ്ടതുകൊണ്ടാണ് ഇന്നും കാക്കയ്ക്ക് കോങ്കണ്ണുള്ളതെന്നാണ് രാമായണ വിശേഷണം. ഞാൻ പറയുന്നത് ഇതിനെയെല്ലാം വർഗീയവൽക്കരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരാഹാര സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കപ്പെടുമ്പോൾ, ആഹാരം ഓരോർക്ക് ഇഷ്ടമായത് കഴിക്കാം, എനിക്കിഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ഭാര്യയെ ഞാൻ ചില കാര്യത്തിൽ, ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ വ്യത്യസ്തതയുണ്ട്. കാരണം എൻ്റെ ഭാര്യയുടെ ആഹാര സ്വാതന്ത്ര്യം രൂപീകരിച്ചതും രുചി രൂപീകരിച്ചതും ഭാര്യയുടെ അമ്മയും അടുക്കളയുമാണ്. എൻ്റെ ആഹാരത്തിൻ്റെ രുചി രൂപീകരിച്ചത് എൻ്റെ അമ്മയും അമ്മയുടെ അടുക്കളയുമാണ്. ഈ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല സാർ. ആ ആഹാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അംഗീകരിച്ചാൽ അത് കാശ്മീരും കേരളവും എന്ന് മാത്രമല്ല ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഐക്യത്തിൻ്റെ നൂൽ അങ്ങനെ അംഗീകരിക്കുന്ന നേരത്ത് ആഹാരത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഈ ഇന്ത്യയിൽ വിഘടിച്ചാൽ, ഇല്ലാതാക്കിയാൽ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഐക്യത്തിൻ്റെ താക്കോൽ നഷ്ടപ്പെടും. അതുകൊണ്ട് അത് കേരളം ശക്തമായി മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ യോജിക്കുന്നു, ശക്തമായത് ഉന്നയിക്കപ്പെടണം. രണ്ടാമത്തെ സാർ, ഇതുമായി ബന്ധപ്പെട്ടൊരു ജീവിതമുണ്ട് സാർ. ഇന്ത്യയിൽ പശു വളർത്തുന്നത്, മറ്റു പലതും ഇന്ത്യയിൽ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പശു ഇപ്പോഴും, എരുമ ഇപ്പോഴും
കാള ഇപ്പോഴും ആടുൾപ്പെടും സാധാരണക്കാരൻ്റെ വീട്ടിലെ അവൻ്റെ കൂട്ടുകാരനായ അവൻ്റെ വിശ്വസ്തനായ മൃഗമാണ്. അപ്പം ഇത് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടാനുള്ള ഒരു ഹിഡൻ അജണ്ട ഇതിനകത്തുണ്ട് സാർ. ഇപ്പോൾ വളർത്താനുള്ള സ്വാതന്ത്ര്യം ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടെങ്കിൽ ആ വളർത്തുന്നവന് വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് വളർത്തുന്നവനേ ഉള്ളൂ. ഇവിടെ വളർത്തുന്നവന് വിൽക്കാനുള്ള അവകാശം നഷ്ടപ്പെടുമ്പോൾ അവൻ വളർത്തലിൽ നിന്ന് പിന്മാറും. വളർത്തലിൽ നിന്ന് പിന്മാറുമ്പോൾ ഈ വളർത്താനുള്ള ഉത്തരവാദിത്വം മുഴുവൻ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ കൈയടക്കും. ഇന്ത്യയിൽ പശുവിനെയും ആടിനെയും കോഴിയെയും പിന്നെ കാളയെയും എരുമയെയും ഒക്കെ വളർത്തി ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യരുണ്ട്. ആ കോടാനുകോടി മനുഷ്യരിൽ പല പങ്ക് ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരാണ്, ദളിതരായ മനുഷ്യരാണ്, പിന്നോക്കക്കാരായ മനുഷ്യരാണ്, സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ജീവിതം തട്ടിപ്പറിക്കാനുള്ള ഒരു ഹിഡൻ അജണ്ട സാർ ഇതിനകത്തുണ്ട്. ഇപ്പം എന്താ ശ്രീ ശ്രീ രവിശങ്കർ യമുനാ തീരത്ത് നടത്തിയ അവരുടെ തീരുമാനങ്ങളിൽ ഒന്ന് 1.5 ലക്ഷം വരുന്ന പശുക്കളെ വളർത്തുന്ന 15 ഫാമുകൾ സൃഷ്ടിക്കുക എന്നാണ്. അതായത് പാലിൻ്റെയും ഇറച്ചിയുടെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും മൊത്തം കേന്ദ്രീകരണം ചില കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തുന്ന, മുഖ്യമന്ത്രി അത് കൃത്യമായി പറഞ്ഞു, അങ്ങനെ ഒന്ന് വന്നാൽ ഇന്ത്യയിലെ സാധാരണ മനുഷ്യൻ്റെ ജീവിതം താറുമാറാവും. ഇപ്പം തന്നെ ഇന്ത്യയിലെ സാധാരണ കർഷകൻ ആത്മഹത്യയുടെ മുമ്പിലാണ്. മധ്യപ്രദേശിലെ കർഷകൻ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവൻ പൊരുതുമ്പോൾ അവന് വെടിവെച്ച് കൊല്ലുകയാണ് സാർ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മൃഗസംരക്ഷണ പ്രവർത്തനം അത് സാധാരണ മനുഷ്യരിൽ നിന്നും തട്ടിപ്പറിക്കുന്ന, കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുന്ന ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ മുമ്പിലുള്ളതുകൊണ്ട് സാർ അതിനെ തീർച്ചയായിട്ടും ഇതിൻ്റെ വാണിജ്യവൽക്കരണത്തെ, ആ വാണിജ്യവൽക്കരണ താല്പര്യത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ തീർച്ചയായിട്ടും തുറന്നു കാണിക്കുകയും അതിനെ എതിർക്കുകയും വേണം സാർ. മൂന്നാമത്തെ പ്രശ്നം സാർ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിരിക്കുന്ന താല്പര്യങ്ങളിൽ, ആ താല്പര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ പരിശോധിക്കുമ്പം 6-7 കമ്പനികളാണ് ഇന്ത്യയിലെ ഈ മാംസ കച്ചവടത്തിൻ്റെ കുത്തക ഇപ്പോഴുള്ളത്. അത് ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ അതിൽ മുഖ്യ പങ്ക് പിന്നെ UPക്കാരും മഹാരാഷ്ട്രക്കാരുമാണ് എന്ന് മാത്രമല്ല സാർ, അതിൽ പരിശോധിച്ച് വരുമ്പോൾ അതിൽ പലരും BJP നേതാക്കന്മാരാണ്. ഒരാളെ ഞാൻ മനസ്സിലാക്കുന്നത് UPയിലെ തന്നെ ഒരു MLA ആണ്, BJPയുടെ ഒരു MLA ആണ്. അപ്പൊ ഒരു MP ഉണ്ട് സാർ. ആ ഞാൻ പറയുന്നത് സാർ, അതെല്ലാമാണ്, അത് കച്ചവടത്തിന് എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ സാർ ഇതിന്റെ വലിയൊരു പ്രശ്നം ഈ കച്ചവടത്തിന്റെ കുത്തക അവർ നിലനിർത്താൻ വേണ്ടി, അങ്ങനെ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും സൂക്ഷ്മമായി പരിശോധിക്കുകയും അത്തരം താല്പര്യങ്ങളെ തുറന്നു കാണിക്കുകയും ആ താല്പര്യത്തിന് അനുകൂലമായ ഒരു ഭരണകൂടം നിൽക്കുന്ന ചതിയെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം.